പതിമൂന്നാം പാഠത്തിലെ പാർട്ട് ത്രീയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ ഹാദ, ഹാദിഹി, ഹാവുലായി അടുത്തുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുന്ന സൂചനാ പദങ്ങളെ പറ്റി നാം പഠിച്ചു. ഹാദ ഇത്, ഹാദിഹി ഇത് സ്ത്രീലിംഗം, ഹാവുലായി ഇവർ ഇവർ പുല്ലിംഗം. പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഹാവുലായി എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ ഈ പാഠത്തിൽ അകലെയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുന്ന സൂചനാപദമായ ദാലിക, തിൽക, അവയുടെ ജമ്മായ ഉലായിക്ക, ഇവയെ പറ്റിയാണ് നാം പ്രധാനമായും പഠിക്കുന്നത്. പാഠം ശ്രദ്ധിക്കുക. ഹൗലായി ഇഹ്വത്തി, ഇവർ എൻ്റെ സഹോദരന്മാരാകുന്നു. വ ഉലായിക്ക അസ്തിഖായി, അവർ ഉലായിക്ക അവർ, അസ്തിഖായി അവർ എൻ്റെ കൂട്ടുകാരാകുന്നു. സദീഖുൻ ജമ്മ് അസ്തിഖായി കൂട്ടുകാർ. വ ഉലായിക്ക അവർ എൻ്റെ കൂട്ടുകാരും ആകുന്നു. ഉലായിക്ക അവർ, ഹൗലായി ഇവർ. ഹൗലായിയുടെ വിപരീതമാണ് ഉലായിക്ക, ജം ലിദ്ദ്, ലിദ്ദ്. വിപരീതത്തിന് ലിദ്ദ് എന്നാണ് അറബിയിൽ പറയുക. ഹൗലായി ലിദ്ദുഹു ഉലായിക്ക. മൻ ഉലായിക്ക ദിജാലു തിവാലു, ആ ഉയരമുള്ള പുരുഷന്മാർ അവർ ആരാണ്? ഉലായിക്ക അവർ, ദിജാൽ പുരുഷന്മാർ, തിവാലും ഉയരം കൂടിയ. ഹും അതിബാമിൻ അമ്പരീക്ക, അവർ അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാരാണ്. മൻ ഉലായിക്ക നിസാവു, ആ സ്ത്രീകൾ അവരാരാണ്? ഹുന്ന ഉമ്മഹാത്ത് തോലിബാത്തി, അവർ വിദ്യാർത്ഥിനികളുടെ മാതാക്കന്മാരാണ്. അവർ വിദ്യാർത്ഥിനികളുടെ മാതാക്കളാണ്. ആബാ തുല്ലാബി റിന്ദൽ മുദീരി, വിദ്യാർത്ഥികളുടെ പിതാക്കൾ ഹെഡ്മാസ്റ്ററുടെ അടുത്താണ്. ആബാ തുല്ലാബി, അബുൻ ജം ആണ് ആബാ, അബുൻ പിതാവ്, ജം ആബാ പിതാക്കൾ. ആബാ തുല്ലാബി, വിദ്യാർത്ഥിമാരുടെ പിതാക്കൾ, റിന്ദൽ മുദീരി, ഹെഡ്മാസ്റ്ററുടെ അടുത്താണ്. ആ ഉലായിക്ക നിസാവു ഹാലാത്തിക്ക, ഹാലാത്തുക്ക യാ മറിയം, ആ ഉലായിക്ക നിസാവു, ആ സ്ത്രീകൾ ആണോ? ഹാലാത്തുക, ഹാലത്തുൻ ജമ്മാണ് ഹാലാത്ത്, ഹാലത്തുൻ മാതാവിൻ്റെ സഹോദരിയാണ്. ഹാലത്ത്, ഹാലാത്ത് മാതാവിൻ്റെ സഹോദരിമാർ. ആ ഉലായിക്ക നിസാവു ഹാലാത്തുക യാ മറിയം, മറിയമേ, ആ സ്ത്രീകൾ നിന്റെ മാതാവിൻ്റെ സഹോദരന്മാരാണോ? മാതാവിൻ്റെ സഹോദരിമാരാണോ? അല്ല, ഹുന്ന അമ്മാത്തി, അവർ എൻ്റെ പിതാവിൻ്റെ സഹോദരിമാരാണ്. അമ്മത്തുൻ ജമ്മ് അമ്മാത്ത്, അമ്മത്തുൻ ജമ്മ് അമ്മാത്ത്, മാതാവിൻ്റെ സഹോദരി അമ്മത്തുൻ, പിതാവിൻ്റെ സഹോദരി അമ്മത്തുൻ, അമ്മാത്തുൻ പിതാവിൻ്റെ സഹോദരിമാർ. ഹൗലായി അതിബ്ബാഉൻ, ഹൗലായി അതിബ്ബാഉൻ, ഇവർ ഡോക്ടർമാരാകുന്നു. വ ഉലായിക്ക മുഹന്ദിസൂൻ, അവർ എഞ്ചിനീയർമാരാകുന്നു. മുഹന്ദിസൂൻ എഞ്ചിനീയർമാർ. ഹൗലായി ദിജാലു ഫുഖറാഉൻ, ഈ പുരുഷന്മാർ ദരിദ്രന്മാരാകുന്നു. വ ഉലായിക്ക ആനിയാവുൻ, അവർ ധനികന്മാരുമാകുന്നു. ദൂരെയുള്ള അവർ, അവർ അടുത്തുള്ള ഇവർ. ഉലായിക്ക തുല്ലാബു ലിയാഫ്, ഉലായിക്ക തുല്ലാബു, ആ വിദ്യാർത്ഥികൾ, ലിയാഫുൻ, അവർ ദുർബലരാണ്. ലോയിഫുൻ ജമ്മാണ് ലിയാഫ്, ലോയിഫുൻ ലോയിഫത്ത് ജമ്മ് ലിയാഫ്, ദുർബലർ. ആ പുരുഷന്മാർ ആ വിദ്യാർത്ഥികൾ ദുർബലരാകുന്നു. മൻ ഉലായിക്ക ദിജാലു, ആ പുരുഷന്മാർ ആരാണ്? ഹും വുസറാഉൻ, അവർ മന്ത്രിമാരാകുന്നു. വസീറുൻ മന്ത്രി, ജമ്മ് വുസറാ മന്ത്രിമാർ. അഭ്യാസങ്ങൾ. ഒന്ന്, ഹവ്വലിൽ മുബ്തദ ഫി കുല്ലി മിനൽ ജുമലിൽ ആതിയതി ഇലാ ജമ്അ മാ തഅയീരി മാ യൽസം.
താഴെ തന്നിരിക്കുന്ന വാചകങ്ങളിലെ മുപ്തദനെ മുപ്തദൈന നീ ജമ്മിലേക്ക് മാറ്റി. അനിവാര്യമായ മാറ്റങ്ങളോടുകൂടി തന്നെ. ഉദാഹരണങ്ങൾ: ദാലിക റജുലു മുദദ്ദിസുൻ, ദാലിക അത്, ആ ദാലിക റജുലു, ആ പുരുഷൻ മുദദ്ദിസുൻ, അവൻ അധ്യാപകനാകുന്നു. ദാലിക അത്, അകലെയുള്ള വസ്തുവിനെ സൂചിപ്പിക്കുന്ന പുല്ലിംഗം ഏകവചനമാണ് ദാലിക. ഇത് മുൻകഴിഞ്ഞ പാഠങ്ങളിൽ നാം പഠിച്ചിട്ടുണ്ട്, ദാലിക്കയെയും തിൽക്കയെയും പറ്റി. ദാലിക റജുലു മുദദ്ദിസുൻ, ആ പുരുഷൻ അധ്യാപകനാകുന്നു. ഉലായിക്ക ദിജാലു മുദദ്ദിസൂൻ, ആ പുരുഷന്മാർ അധ്യാപകന്മാരാകുന്നു. ദാലിക്കയെ ഉലായിക്ക എന്ന് മാറ്റി. അപ്പോൾ ദാലിക്കയാണ് മുപ്തദായി, ആ മുപ്തദായിനെ ജമ്മാക്കിയപ്പോൾ ഉലായിക്ക. റജുലിന് ശേഷം വന്ന റജുലിനെയും മുദദ്ദിസിനെയും ജമ്മാക്കേണ്ടതുണ്ട്. ദാലിക്ക റജുലു, ഉലായിക്ക ദിജാലു, മുദദ്ദിസുൻ, മുദദ്ദിസൂൻ. അതുപോലെ ശേഷം വന്ന ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മൻ ദാലിക്കൽ ഫത, ആ യുവാവ് ആരാണ്? മൻ, മൻ ഉലായിക്കൽ ഫിത്തിയത്തു, ആ യുവാക്കൾ ആരാണ്? മൻ ഉലായിക്കൽ ഫിത്തിയത്തു, ആ യുവാക്കൾ ആരാണ്? ഉലായിക്ക ഫിത്തിയത്തു, യുവാക്കൾ. മിൻ ഐന ദാലിക്കൽ മുദദ്ദിസു, മിൻ ഐന ദാലിക്കൽ മുദദ്ദിസു, മിൻ ഐന ഉലായിക്കൽ മുദദ്ദിസൂൻ, മിൻ ഐന ഉലായിക്കൽ മുദദ്ദിസൂൻ. തിൽക്കൽ ഫതാത്തു ബിന്തു തബീബി, തിൽക്കൽ ഫതാത്തു, തിൽക്ക സ്ത്രീലിംഗം ഏകവചനം, അകരെയുള്ളതിനെ സൂചിപ്പിക്കുന്ന സ്ത്രീലിംഗം ഏകവചനമാണ് തിൽക്ക. തിൽക്കൽ ഫതാത്തു, ആ യുവതി, ബിന്തു തബീബി, ഡോക്ടറുടെ മകളാണ്. തിൽക്കയെ ഉലായിക്ക, ഫതാത്ത്, ഫതയാത്ത്, ഉലായിക്കൽ ഫതയാത്തു ബനാത്തു അതിബായി, ഉലായിക്കൽ ഫതാത്തു ബനാത്തുൽ അതിബായി. എല്ലാത്തിനെയും നാം ജമ്മാക്കിയ ആക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. ഉലായിക്കൽ ഫതാ, ഉലായിക്കൽ ഫതാത്തു ബനാത്തു തബീബി എന്നും പറയാം. ഹാദ തോലിബു മിൻ ഇഞ്ചൽ തറ വദാലിക്ക മിൻ ഫറൻസ, ഇഞ്ചൽ തറ ഇങ്കൽ തറ ഇംഗ്ലണ്ട്, വദാലിക്ക മിൻ ഫ്രാൻസ, ഈ വിദ്യാർത്ഥി, മിൻ ഇഞ്ചൽ തറ, അവൻ ലണ്ടനിൽ നിന്നുള്ള ഇംഗ്ലണ്ടിൽ നിന്നുള്ളവനാണ്. വദാലിക്ക മിൻ ഫറൻസ, അവൻ ഫ്രാൻസിൽ നിന്നും വന്നിട്ടുള്ളവനാണ്. ഹാദ തോലിബു, ഈ വിദ്യാർത്ഥി, മിൻ മിൻ ഇംഗൽത്തറ, അവൻ ഇംഗ്ലണ്ടിൽ നിന്നാണ്. വദാലിക്ക മിൻ ഫറാൻസ, അവൻ ഫ്രാൻസിൽ നിന്നുമാണ്. ഹാവുലായി തുല്ലാബു മിൻ ഇഞ്ചൽ തറ, ഇവർ, ഈ വിദ്യാർത്ഥികൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരാണ്. വ ഉലായിക്ക മിൻ ഫ്രാൻസ, അവർ ഫ്രാൻസിൽ നിന്നും ഉള്ളവരാണ്. ഹാദയെ ഹാവുലായി, ഹാദയുടെ ജമ്മ് ഹാവുലായി, തുല്ലാബിന് തോലിബിൻ ജമ്മ് തുല്ലാബ്. ദാലിക്കയെ ഉലായിക്കയുമാക്കി മാറ്റണം. അദാലിക്കൽ മുഹന്തിസു മുസ്ലിമുൻ, ആ എഞ്ചിനീയർ മുസ്ലിമാണോ? ആ ഉലായിക്കൽ മുഹന്തിസൂന മുസ്ലിമൂൻ, ആ ഉലായിക്കൽ മുഹന്തിസൂന മുസ്ലിമൂൻ. ഹാദിഹിൽ മർഅത്തു മുമദ്ദിലത്തുൻ വതിൽക തബീബത്തുൻ, ഹാവുലായിൽ നിസാഉ മുമദ്ദിലാത്തുൻ. ഹാദിഹി ജമ്മാക്കുമ്പോൾ ഹാവുലായി, മർഅത്തിനെ ജമ്മാക്കിയാൽ നിസായി, മുമദ്ദിലത്തിനെ ജമ്മാക്കിയാൽ മുമദ്ദിലാത്ത്. ഹാദിഹിൽ ഹാവുലായി നിസാഉ മുമദ്ദിലാത്തുൻ വ ഉലായിക്ക തബീബാത്തുൻ, തബീബത്തിന് ജമ്മ തബീബാത്ത്. മൻ ഹാദൽ വലദു തവീലു, മൻ ഹാവുലായിൽ ഔലാദു തിവാലു, തിൽക്കൽ ഫതാത്തു സോയിറത്തു ഉഖ്തു ഹാമിദിൻ, ഉലായിക്കൽ ഫതയാത്തു സിയാറു അഹ്വാത്തു ഹാമിദിൻ, ഉലായിക്കൽ ഫതയാത്തു സിയാറു അഹ്വാത്തു ഹാമിദിൻ.
തിൽക്കൽ മർഅത്തു ഉമ്മു തോലിബത്തി ഉലായിക്കൻ നിസാഉ ഉമ്മഹാത്തു തോലിബാത്തി തിൽക്ക ഉലായിക്ക മർഅത്ത് നിസാഉ ഉമ്മ് ഉമ്മഹാത്ത് തോലിബത്ത് തോലിബാത്ത് ذلك الرجل عالم كبير من مملكة العربية السعودية ആ യുവാവ് സൗദി അറേബ്യയിൽ നിന്നുള്ള ഉന്നതനായ കബീർ വലിയ പണ്ഡിതനാണ് ആലിമ് പണ്ഡിതൻ ആലിമുൻ പണ്ഡിതൻ ജമ്മ ഉലമാ പണ്ഡിതന്മാർ ഉലായിക്ക ദിജാലു ആ പുരുഷന്മാർ ഉലമാഉൻ കിബാറുൻ വലിയ പണ്ഡിതന്മാരാണ് മിൻ മംലകത്തിൽ അറബിയത്തി സൗദിയ സൗദി അറേബ്യയിൽ നിന്നുള്ള ഉലായിക്ക ദിജാലു ഉലമാഉൻ കിബാറുൻ മിൻ മംലകത്തിൽ അറബിയത്തി സൗദിയ അഭ്യാസം രണ്ട് അഷർ ഇലൽ അസ്മാ ഇല്ലാത്തിയ ബി ഇസ്മിൻ ഇഷാരത്തിൻ ലിൽ ബഈദി ദൂരത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന അകലെയുള്ളതിനെ സൂചിപ്പിക്കുന്ന സൂചനാനാമങ്ങളായ ദാലിക്ക തിൽക്ക ഉലായിക്ക എന്നിവ ഉപയോഗിച്ചുകൊണ്ട് താഴെ തന്ന പദങ്ങളെ നീ സൂചിപ്പിക്ക് യോജിച്ചവ കൊണ്ട് ഡേഷ് തോലിബുൻ ദാലിക്ക തോലിബുൻ അത് വിദ്യാർത്ഥിയാകുന്നു ഡേഷ് തുജാറുൻ ഉലായിക്ക തുജാറുൻ അവർ കച്ചവടക്കാരാകുന്നു ഡേഷ് മുദദ്ദിസാത്തുൻ ഉലായിക്ക മുദദ്ദിസാത്തുൻ അവർ അധ്യാപികമാരാകുന്നു ഡേഷ് തബീബത്തുൻ ജദീദത്തുൻ തിൽക്ക തബീബത്തുൻ ജദീദത്തുൻ തിൽക്ക തബീബത്തുൻ ജദീദത്തുൻ ഡേഷ് ഉമ്മഹാത്ത തോലിബാത്തി ഉലായിക്ക ഉമ്മഹാത്ത തോലിബാത്തി ഉലായിക്ക ആബാവ് തുല്ലാബി ഉലായിക്ക ആബാവ് തുല്ലാബി ഉലായിക്ക ഫല്ലാഹുൻ അവർ കർഷകന്മാരാകുന്നു ദാലിക്ക ഫല്ലാഹുൻ ദാലിക്ക ഫല്ലാഹുൻ സോറി ദാലിക്ക ഫല്ലാഹുൻ അവൻ കർഷകനാകുന്നു ദാലിക്ക ഫല്ലാഹുൻ അവൻ കർഷകനാകുന്നു തിൽക്ക ഉമ്മു മുഹമ്മദിൻ അത് മുഹമ്മദിന്റെ ഉമ്മയാകുന്നു തിൽക്ക ഉമ്മു മുഹമ്മദിൻ ഹാദാ സ്വദീഖ് സോറി ദാലിക്ക സ്വദീഖി ദാലിക്ക സ്വദീഖി അതെന്റെ കൂട്ടുകാരനാകുന്നു ദാലിക്ക സ്വദീഖി ഉലായിക്ക അഹവാത്തി ഉലായിക്ക ഇഹ്വത്തി ഉലായിക്ക അഹവാത്തി ഉലായിക്ക ഇഹ്വത്തി ഹാത്തിൽ ജമ്മൽ ആത്തി അതാഴത്തിൽ നിൽക്കുന്ന പദത്തിന്റെ ജമ്മിനെ കൊണ്ടുപോവാ ഉമ്മു ജമ്മ ഉമ്മഹാത്ത് ഉമ്മു ജമ്മ ഉമ്മഹാത്ത് അബുൻ ജമ്മ ആബാ അബുൻ ജമ്മുഹു ആബാ ഇമ്രഅത്തുൻ ജമ്മ നിസാ ഇമ്രഅത്തുൻ ജമ്മ നിസാ അമ്മത്തുൻ ജമ്മ അമ്മാത്ത് അമ്മത്തുൻ ജമ്മ അമ്മാത്ത് ലോയിഫുൻ ലോയിഫത്തുൻ ജമ്മ ലിയാഫ് വസീറുൻ മന്ത്രി ജമ്മ വുസറാ ഇസ്മുൻ ജമ്മ അസ്മാ ഇക്കറ ഇനി വായിക്ക് വക്തുബ് നീ എഴുത് അസ്തിഖാ ഉ അഅനിയ ഉ അഖ്വിയ ഉ അതിബ്ബാ ഉ ഫുഖറാ ഉ സുമലാ ഉ വുസറാ ഉ ഉലമാ ഉ അസ്തിഖായ കൂട്ടുകാർ അഅനിയാ ധനികന്മാർ അഖ്വിയാ ശക്തിയുള്ളവർ അതിബ്ബാ ഡോക്ടർമാർ ഫുഖറാ ദരിദ്രന്മാർ സുമലാ സഹപാഠികൾ വുസറാ മന്ത്രിമാർ ഉലമാ പണ്ഡിതന്മാർ അസ്മാഉൽ ഇഷാറത്തി ലിൽ ബഈദി വിദൂരതയിലുള്ളവയെ സൂചിപ്പിക്കുന്ന സൂചനാപദങ്ങൾ ദൂരത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന സൂചനാപദങ്ങൾ ഏകവചനം പുല്ലിംഗം ദാലിക്ക ഏകവചനം പുല്ലിംഗമായ പദമാണ് ദൂരത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന ഏകവചനം പുല്ലിംഗമായ പദം ദാലിക്ക ദാലിക്ക തോലിബുൻ ദാലിക്ക തോലിബുൻ ഏകവചനം സ്ത്രീലിംഗം സൂചിപ്പിക്കുന്ന പദമാണ് തിൽക്ക തിൽക്ക തോലിബത്തുൻ തിൽക്ക തോലിബത്തുൻ അവൾ വിദ്യാർത്ഥിനിയാകുന്നു അവൾ അത് അത് സോറി അത് വിദ്യാർത്ഥിനിയാകുന്നു അത് വിദ്യാർത്ഥിനിയാകുന്നു ദാലിക്ക തോലിബുൻ അത് വിദ്യാർത്ഥിയാകുന്നു ഉലായിക്ക തുല്ലാബുൻ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ജമ്മുകൾക്ക് ഉപയോഗിക്കുന്ന പദം ഉലായിക്ക തന്നെയാണ് ഉലായിക്ക തുല്ലാബുൻ ഉലായിക്ക തോലിബാത്തുൻ ഉലായിക്ക അവർ അവർ
വിദ്യാർത്ഥികളാകുന്നു, അവർ വിദ്യാർത്ഥിനികളാകുന്നു. ഉലായിക്കാരൻ തന്നെയാണ് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിൻ്റെയും ജമ്മിന് ഉപയോഗിക്കുന്ന പദം ഉലായിക്ക. മുഹമ്മദുൻ ദഹബ, മുഹമ്മദുൻ ദഹബ, മുഹമ്മദ് പോയി. മുഹമ്മദുൻ വഹാമിദുൻ വാലിയും ദഹബു, മുഹമ്മദ് ഹാമിദ് അലി അവർ മൂന്ന് പേരുമായപ്പോൾ ദഹബു എന്നാക്കി. മറിയമു ദഹബത്ത്, മറിയമ്മ പോയി. മറിയമു വാമിന വ ഫാത്തിമ ഇവർ മൂന്ന് പേരും പോയപ്പോൾ ദഹബന എന്നാക്കി. ദഹബത്ത് ദഹബന, ദഹബ ദഹബു. അൽ കലിമാത്തുൽ ജദീദത്തു, പുതിയ പദങ്ങൾ. ലോയിഫുൻ, ലോയിഫത്തുൻ, ജമ്മാണ് ലയാഫ്, ദുർബലർ. ഉമ്മുൻ, ജമ്മു ഉമ്മഹാത്ത്, മാതാവ്, മാതാക്കൾ. അബുൻ, ജമ്മു ആബാ, പിതാവ്, പിതാക്കൾ. കവിയുൻ, ശക്തൻ, ജമ്മു അക്വിയ, ശക്തന്മാർ. ആലിമുൻ, പണ്ഡിതൻ, ജമ്മു ഉലമാ, പണ്ഡിതന്മാർ. ലോയിഫിൻ്റെ ഓപ്പോസിറ്റാണ് കവി, ലയാഫിൻ്റെ ഓപ്പോസിറ്റ് അക്വിയ. ഈ പാഠത്തിൽ പരിചയപ്പെട്ട ചില നിയമങ്ങൾ. ഹിയ അഥവാ അവൾ, ഹിയയുടെ ബഹുവചനമാണ് ഹുന്ന, അവർ കുറെ സ്ത്രീകൾ. ഹ അവളുടെ എന്നതിൻ്റെയും ബഹുവചനവും ഹുന്ന തന്നെയാണ്, ഹുന്ന. എന്നാൽ ശ്രദ്ധിക്കുക, ഹുന്നക്ക് അവർ എന്നും അവരുടെ എന്നും എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്ന പദം ഹുന്ന. ഹിയ ഹുന്ന, ഹ ഹുന്ന. ഹാദ ഹാദിഹി എന്നതിൻ്റെ ജമ്മാണ് ഹൗലായി. അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്ന പദം, സൂചനാപദമായ ഹാദ ഹാദിഹി, അതിൻ്റെ ജമ്മാണ് ഹൗലായി. ഹൗലായി സ്ത്രീലിംഗത്തിനും ബഹുവചനത്തിനും ഉപയോഗിക്കുമ്പോൾ ഹാദ പുല്ലിംഗം ഏകവചനത്തിനും ഹാദിഹി പുല്ലിംഗം സ്ത്രീ പുല്ലിംഗം സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കുന്നു. ഒന്നാം പാർട്ടിൽ അവർ പോയി, ദഹബു എന്ന് നാം പഠിച്ചു. അവർ പോയി എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ദഹബന എന്നത്. ദഹബു എന്നാൽ അവർ കുറെ പുരുഷന്മാർ പോയി, ദഹബന എന്നാൽ അവർ കുറെ സ്ത്രീകൾ പോയി. ഖർജു അവർ പുറപ്പെട്ടു, പുരുഷന്മാർ. ഖർജന അവർ പുറപ്പെട്ടു, സ്ത്രീകൾ. വജദു അവർ കണ്ടു, വജദന അവർ കുറെ സ്ത്രീകൾ കണ്ടു. നെളറു അവർ നോക്കി, നെളർന്ന അവർ, നെളറു അവർ നോക്കി, നെളർന്ന അവർ കുറെ സ്ത്രീകൾ നോക്കി. ലായിബു അവർ കളിച്ചു, ലായിബന അവർ കുറെ സ്ത്രീകൾ കളിച്ചു. ഖർജു ഖർജന, വജദു വജദന, നെളറു നെളർന, ലായിബു ലായിബന. ജമ്മു മോന്നസ്സാലിം, സാധാരണ സ്ത്രീലിംഗ ബഹുജനം ഉണ്ടാക്കാൻ. സ്ത്രീലിംഗത്തെ കുറിക്കുന്ന ഉരുണ്ട തായിന് മുമ്പുള്ള ഫത്തഹിനെ നീട്ടി ഉരുണ്ട തായിന് പകരം പരന്ന തായ് ചേർക്കുക. മുദദ്ദിസത്തുൻ എന്നതിലെ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന അവസാനത്തെ ആ ഉരുണ്ട തായ്, തായിന് തൊട്ടു മുമ്പുള്ള സായിന്റെ ഫത്തഹിനെ മാറ്റിക്കൊണ്ട് ഫത്തഹിനെ നീട്ടുക. ഫത്തഹിനെ നീട്ടി അഥവാ മുദദ്ദി സാ, പിന്നെ ശേഷം വരുന്ന ഉരുണ്ട തായിനെ മാറ്റി പരന്ന തായ്, മുദദ്ദിസാത്തുൻ. മുദദ്ദിസത്തുൻ ജമ്മു മോന്നസ് സാലിമാണ്. മുദദ്ദിസാത്തുൻ മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ. പിന്നീട് നാം ഈ പാഠങ്ങളിൽ പരിചയപ്പെട്ട ചില ഈ നിയമത്തിന് വിരുദ്ധമായ ചില പദങ്ങളാണ്. ബിന്ത്, ജമ്മു ബനാത്ത്. ബിന്തുൻ എന്നതിൻ്റെ തായ് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന തായ് അല്ല. ബിന്തുൻ ബനാത്തുൻ. ഉഹ്തുൻ പരന്ന റൗണ്ടിലുള്ള ഉരുണ്ട താല്ല, ഉഹ്തുൻ. അഹ്വാത്തുൻ, ഫതാത്തുൻ. ആ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന തായിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷര അലിഫാണ്, നീട്ടാനുള്ള അലിഫാണ്. ഫതയാത്തുൻ, ഫതാത്തുൻ യുവതി, ഫതയാത്തുൻ. ഈ പാഠത്തിൽ പരിചയപ്പെട്ട മറ്റു ചില പദങ്ങൾ. ഉസ്താദത്തുൻ, ലേഡി പ്രൊഫസർ. നിസാഉൻ സ്ത്രീകൾ, നിസാഉൻ സ്ത്രീകൾ. സൗജത്തുൻ ഭാര്യ. അമ്മത്തുൻ പിതാവിൻ്റെ സഹോദരി. അമ്മാത്തുൻ പിതാവിൻ്റെ സഹോദരിമാർ. മർഅത്തുൻ സ്ത്രീ.
സൗജുൻ ഭർത്താവ്, മുസ്തഷ്ഫൽ വിലാദ പ്രസവ ആശുപത്രി. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.